ഡ്രസ്സിൽ പ്രത്യേകം വർക്കത്തുണ്ടാവാൻ പ്രത്യേകം ദ്വാരക്കണം, വീടിൻ്റെ പണി വേഗം പൂർത്തിയാക്കാൻ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവന് ആ കാര്യം നിറവേറ്റിയത്. പിന്നെ ചാക്കാരി സുഖപ്രസവത്തിന്, ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി. പിന്നെ ഹരിക്കത്ത് ഒരു സ്ത്രീ 2000 രൂപ ജോലിയിൽ വർക്കത്തുണ്ടാവാൻ കടം വീടാൻ. ഇറച്ചി അരി പച്ചക്കറി തന്നവർ, നേർച്ച സാധനം, അതുപോലെ പ്രവാസികൾ, ഗുലാബ്സ് പ്രതിനിധികൾ. പിന്നെ 10 ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ഒരാൾ 2000 രൂപ. ഇപ്പോൾ കടലാന്തിയിൽ നിന്ന് ഒരു വ്യക്തി, മകൻ്റെ ജോലിയിൽ ചില വിഷമങ്ങളുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 5000 രൂപ ആണ്ടിലേക്ക് തന്നിട്ടുണ്ട്. നമ്മളെ വാർഡ് മെമ്പർ അബ്ദുൽ ജബ്ബാർ മാഷ് ഒരു ചാക്കരി ഏറ്റിരിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തങ്ങൾ പ്രത്യേകം ദ്വാരം. മുസാഹഫത്തിനുള്ള അവസരമായി അതിന് കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. ഇല്ലാതെ ഓരോരുത്തർ ലൈനായിട്ട് ആരി പറയാനുള്ളവർ തങ്ങൾ പറയണം. അതിൻ്റെ ഇടയിൽ ഇനി ചില സമ്മാനദാനം നടക്കുകയാണ്. നമ്മുടെ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്ന് പൊതുപരീക്ഷയിൽ 5, 7, 10 ക്ലാസ്സുകളിൽ ഫസ്റ്റ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ് ആദ്യം നടക്കുന്നത്. 5 ക്ലാസ്സിൽ സഹില TP, 7 ക്ലാസ്സിൽ ഹിബ ഫാത്തിമ KP, 10 ക്ലാസ്സിൽ ഹാജറ P. ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ആ സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ഇമാം ഷാഫി കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിൽ വിദ്യാർത്ഥികൾ പഠനത്തിലെ മികവിനുള്ള ഒരു അവാർഡ് ദാനവും ഇവിടെ നടക്കുകയാണ്. +1 കൊമേഴ്സിൽ മുഴുവൻ A+ വാങ്ങിയ മുഹമ്മദ് മിൻഹാജ്, +2 കൊമേഴ്സിൽ 4 വിഷയങ്ങളിൽ 100 മാർക്കും 1 വിഷയത്തിൽ 99 മാർക്കും വാങ്ങിയ മുഹമ്മദ് സലീം NK, 3 വിഷയങ്ങളിൽ 100 മാർക്കും 2 വിഷയത്തിൽ 99 മാർക്കും വാങ്ങിയ മുഹമ്മദ് അബ്ദുൽ ബാസിദ്, അതുപോലെ കേരളത്തിലെ മലയാള പ്രസിദ്ധീകരണ രംഗത്ത് ഉയർന്ന സ്ഥാനം വഹിക്കുന്ന DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഫ്ലാഷ് ഫിക്ഷൻ എന്ന പ്രസിദ്ധീകരണത്തിൽ തൻ്റെ ചെറുകഥ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് റയീസ് PP, 4 പേരെയും ആ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ആ 4 വിദ്യാർത്ഥികൾ, അതുപോലെ നേരത്തെ പറഞ്ഞ 3 രക്ഷിതാക്കൾ സ്റ്റേജിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുക. മുഹമ്മദ് മുസ്ലിയാർ ഒരു ചാക്കാരി 5 ക്ലാസ് വിളവരിക്കുന്നതിൽ, മുഹമ്മദ് മുസ്ലിയാർ 10 ക്ലാസ് ഹാജറാപ്പി. കരണിക്കല്ല് മുആദിനായിരുന്ന നമ്മളെ ബാപ്പുവിൻ്റെ വാപ്പ മുസ്ലിയാരെ വക ഒരു ചാക്കാരി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് മിൻഹാജ് +1 ഫുൾ A+. വേഗം സ്ത്രീകൾ സ്വർണം ആരെങ്കിലും കൊണ്ടുവന്നവരുണ്ടെങ്കിൽ ഉടനെ കൊടുത്തേക്കണം. തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. സലീം NK, അബ്ദുൽ ബാസിദ്, റയീസ് അബ്ദുൽ മജീദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റിന്റെ മജ്‌ലിസിലുള്ള ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഓരോ ചെറിയ പൊതിയാണെങ്കിലും എല്ലാവരും അത് വർക്കത്തിന് വാങ്ങിയിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു. പ്രവാസികളായ കുവൈത്തിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഒമാനിൽ നിന്നും ദുബായിൽ നിന്നും അതുപോലെ ഖത്തറിൽ നിന്നും നമ്മുടെ പ്രവർത്തകർ ഒരുപാട് സംഭാവനകൾ, വിലമതിക്കാനാവാത്ത പല സംഭാവനകളും നൽകിയിട്ടുണ്ട്. ആണ്ടിലേക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തങ്ങൾ പാപ്പയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പല സ്ത്രീകളും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കാനുള്ള പല സഹായങ്ങളും ചെയ്ത സ്ത്രീകൾ, അതുപോലെ പിന്നെ മജ്‌ലിസിൽ വെച്ച് തേൻ വിതരണം ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്യാഷ് കൊടുക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരലോക വിജയത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ ഒരു ചാക്ക് അരി സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉപ്പയുടെ ഖബർ ജീവിതം കുവൈത്തിൽ നിന്ന് ഷെരീഫ്, ഒരുപാട് ആൾക്കാർ വേറെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വായിക്കാനുണ്ട്, അതൊന്നും അറിയുന്നില്ല. എല്ലാവർക്കും അറിയാം, നേർച്ചയിലേക്ക് സംഭാവന ചെയ്തവർ എല്ലാം തങ്ങളുപ്പാപ്പ പ്രത്യേകം ദുആ ചെയ്യും, ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു. ഉപ്പയുടെ ഖബർ ജീവിതം റാഹത്താകാനും ഹലാലായ ഉദ്ദേശം കരസ്ഥമാകാനും ഹിദായത്തുള്ള കണ്ണൂർ 3000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. മർഹൂം ഹസനാജി എളേറ്റിൽ അദ്ദേഹത്തിൻ്റെ പരലോകഗുണത്തിനായി ഒരു ചാക്ക് അരി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെ മാഹറം അള്ളാഹു വെളിച്ചമാക്കുമാറാകട്ടെ. പേര് പറയാത്ത ഒരു സ്ത്രീ ഒരു ചാക്ക് അരി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണം വരാൻ തുടങ്ങിയിരിക്കുന്നു. സ്വർണമോതിരം വന്നു, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. ഇനി കരുതിയ സ്ത്രീകൾ ആരും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ കൊടുത്തേക്കണം. തങ്ങൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ, സ്ഥലം വിടുന്നതിൻ്റെ മുമ്പേ തന്നെ കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കണമെന്ന് സ്ത്രീകളോട് ആവശ്യപ്പെടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. ഇന്നത്തെ ദിക്റിന്റെ മജ്‌ലിസിലേക്കുള്ള ഭക്ഷണം അരി തന്നവർ, ഇറച്ചി തന്നവർ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മോയിൻ ഹാജി ഒരു ചാക്കരി അള്ളാഹു അദ്ദേഹം രോഗങ്ങളൊക്കെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ അടുത്ത് കൊടുത്തയച്ച തേനിന്റെ ക്യാഷ് അവനവന്റെ കയ്യിലുള്ളത് അപ്പോൾ തന്നെ കൊടുക്കണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊമെൻ്റോ കൊടുക്കല്ലേ. ആ പേര് ആണ്ടിൻ്റെ ആവശ്യവുമായി പല ആളെയും സമീപിച്ചപ്പോൾ പല നിലക്കുള്ള ഉദ്ദേശങ്ങൾ വെച്ച് അവർ സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മജ്ലിസിൽ വെച്ച് പ്രത്യേക ദുആ ലാസ്റ്റ് ദിക്റിന് ശേഷം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സ്ത്രീകൾ അതുപോലെ പല പല ഉദ്ദേശങ്ങൾ വെച്ച് സംഭാവന നൽകിയവരുണ്ട്, സംഘാടകരുണ്ട്. എല്ലാവർക്കും യോഗത്തിൻ്റെ അവസാനത്തിൽ പ്രത്യേക ദുആ ഉണ്ടായിരിക്കും. നമ്മളെ അധ്യക്ഷൻ ബഹുമന്യരായ അവേലത്ത് സെയ്ദ് അബ്ദുൽ ഫത്താഹ് തങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കുന്നു. എല്ലാവരും ഇരിക്കണോ? ഇൻഷാ അസ്സലാമു അലൈക്കും. കൗസർ സഖാഫിയുടെ പ്രവകട ഗംഭീരമായ വായത് കേൾക്കാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ അതിനൊരു തടസ്സമായി നിൽക്കുന്നില്ല. എങ്കിലും വന്നിരായ സി എം വലിയുള്ളാഹി ഇവിടോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മജ്ലിസ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതകാലത്ത് മുഴുവനും ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ഒരു പദവിയാണ് സി എം വലിയുള്ളാഹി. ഇന്ന് നിമിഷ നേരം കൊണ്ട് പലരും വലിയാവുകയും പൈശാചികമായ കറാമത്തുകൾ കാണിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. ആ നിലക്ക് തന്നെ വന്നിര വലിയുള്ളാഹിയുടെ ബഹുമാന്യതയും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അവിടുത്തെ ജീവിതകാലത്ത് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ ഭേദമന്യേ ഇബാദത്തിലും ഇൽമുമായും ബന്ധപ്പെട്ട് നേടിയെടുത്ത ആ പദവി നമുക്ക് ഇരുലോകത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടുന്ന ഒന്നായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എനിക്ക് അറിഞ്ഞൂടാ, അറിയുന്ന പണിയല്ല, അറിയാത്ത പണിയെ ഏൽപ്പിച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ട് പാരമ്പര്യം ഏത് തങ്ങളാ ലേലം ചെയ്ത്? അതുകൊണ്ട് കള്ളത്തരീക്കത്തിൻ്റെയും മറ്റും പിന്നിൽ പോവാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചീത്തയും നല്ലതും തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസമാണ് എന്നുള്ള വസ്തുത ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും നാം നമ്മളുടെ ഇൽമ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ബേസിക്കായി സ്വീകരിക്കപ്പെടുന്ന ഇൽമ് സമ്പാദിക്കുകയും അമലുകൾ ചെയ്യുകയും ചെയ്ത് നാം ആത്മീയമായി ഉണരണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ വാർഡ് മെമ്പർ അബ്ദുൽ ജബ്ബാർ മാഷ് ആശംസ നേരിയ. സ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ഈ വേദിയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വേദിക്കത്തായ സന്നിഹിതരായ ബഹുമാന്യരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ സമാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ സമാപന സന്ദേശം നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുകളോട് സംസാരിക്കാനുമുണ്ട്. ഇവിടെ ഒരു സുദീർഘമായ പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഇവിടെ ഇതിൻ്റെ ഒരു വർഷത്തെ ചിലവിലേക്ക് ഉണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ സഹായങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചം നൽകുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഇതിൻ്റെ സംഘാടകർക്ക് തന്നെയാണ് അതിൻ്റെ വിഷമവും പ്രയാസമേ പോയി മനസ്സിലാവുന്നത്. ഭക്ഷണം താമസം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നൽകുന്നത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കുദ്രത്ത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നവർക്കുണ്ടാവുന്ന വിഷമവും പ്രയാസവും വളരെ നന്നായി അറിയുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇവിടെ പ്രാർത്ഥന നടത്തിയ സമയത്ത് അതിനിടയിലായി തങ്ങൾ കുറേ ഉപദേശങ്ങൾ നൽകി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഏത് നിരീശ്വരവാദിയും ആ നിപ്പ വൈറസ് വന്ന സമയത്ത് അറിയാതെ പടച്ചവനോട് പറഞ്ഞു പോയിട്ടുണ്ട് പടച്ചവനെ കാക്കണം. അത്ര മതി അള്ളാഹുവിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചില അനുഭവങ്ങളാണ്. നമ്മൾ മതി മറന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളുണ്ടാക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തീരാത്ത ദുഃഖത്തിലെത്തിക്കുന്ന ചില സംഭവങ്ങൾക്ക് കാരണമാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്, നിങ്ങളെ മനസ്സെപ്പോഴും കൽബൻ ഷാക്കിറ, ഒരു നന്ദി ചെയ്യുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. വലിസാനൻ ദാക്കിറൻ, അള്ളാഹുവിനെ ഓർക്കുന്ന, സ്മരിക്കുന്ന, ദിക്ര ചെല്ലുന്ന ഒരു നാവ് നിങ്ങൾക്കുണ്ടാവണമെന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളങ്ങ് വിട്ടുപോകുന്ന സമയത്താണ് നമുക്ക് നാട്ടിൽ പല മുസീബത്തുകളും ആപത്തുകളും ഉണ്ടാവുന്ന നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ മഹാനായ ഇക്ബാലിൻ്റെ ഒരു കവിതയുണ്ട്, ബാങ്ക് വിളി ഇന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ആ ബാങ്കിനൊന്നും മഹാനായ ബിലാൽ ബിൻ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആത്മാവ് ആ ബാങ്കിനില്ല. തത്വജ്ഞാന പഠനം ഇന്ന് നടക്കുന്നുണ്ട്, പക്ഷേ മഹാനായ ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ തത്വചിന്ത അത് ഇന്ന് കാണുന്നില്ല എന്ന് സൂചിപ്പിച്ചു ഇക്ബാലിൻ്റെ ഒരു കവിതയിൽ. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിൻ്റെ പ്രധാന കാരണം. ആളുകൾക്ക് വിശ്വാസം കുറയുന്നുണ്ട്, സംസാരം അധികരിക്കുന്നുണ്ട്, നേരത്തെ ബഹുമാനപ്പെട്ട് തങ്ങൾ സൂചിപ്പിച്ച പോലെ ക്ലാസ്സുകളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്, പക്ഷേ വിശ്വാസത്തിൻ്റെ അഭാവം, അതൊക്കെയാണ് നമ്മുടെ ഇതിനൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കിയാണ്. ഏതായാലും ഈ പരിപാടിക്ക് വളരെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ ഓർമ്മ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസത്തെ ഈ വലിയ പരിപാടി നടത്തുന്നത്. ആ മഹാന്മാരുടെ മഹാന്മാരൊക്കെ തന്നെ നമ്മൾ ജീവിതത്തിൽ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദുആയിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷകൊണ്ട്
അല്പനേരം എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദേവാനലിൽ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. നമ്മൾ ഉസ്താദ് വരും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള പ്രസംഗം നമ്മുടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അബൂബക്കർ സഖാഫിയാണ് പന്നൂർ. അദ്ദേഹത്തിന് പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സദസ്സ് ചോറുകൊടുക്കലും തിരക്കും ഒക്കെ ആയിപ്പോയാൽ സദസ്സിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ചോറ് കൊടുത്താൽ വിചാരിക്കും ഉസ്താദ് വരൂലായിരിക്കോ, ഇത് സമാപനമാണ്. അങ്ങനെ വിചാരിക്കാനായില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ പരിപാടി തീർന്നിട്ടും ഇല്ല. ഉസ്താദ് അബറുകളെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അബ്ദുല്ലേ രാട് പോണ്ടേ. അബ്ദുല്ലേ രാട്.